ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSCക്കാരുടെ കോമൺ ലാംഗ്വേജ് അറബിക് ഫോർത്ത് സെമസ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരുപാട് യൂസ്ഫുള്ളായിട്ട്, എസ്പെഷ്യലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർത്ത് സെമസ്റ്ററിലെ ഉടനെ തന്നെ എക്സാമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്കറിയാം ഈ ഒരു കോമൺ ലാംഗ്വേജ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കാണ്. 80 മാർക്കിലാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. കൂടാതെ ഡിസ്റ്റൻസുകാർക്ക് അവർക്കൊരു MCQ 20 മാർക്കിന് കൂടി ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 100ൽ ആയിരിക്കും എക്സാം അവർക്ക്. അല്ലാത്തവർക്ക്, റെഗുലറുകാർക്ക് 80 മാർക്കിലും കൂടി ആയിരിക്കും ഈ ഒരു എക്സാം ഉണ്ടാവുക. അറബിക് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അഡ്മിഷൻ 2019, 2019 മുതൽ ഉള്ള അഡ്മിഷൻകാർക്ക് ഈ ഒരു സെയിം അറബിക് ലാംഗ്വേജ് തന്നെയാണ്, ഈ ഒരു സെയിം സിലബസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിനുള്ള ടൈം എന്ന് പറയുന്നത് 2.5 hours ആണ്, 2.5 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം. അപ്പോൾ ടൈമിനനുസരിച്ചിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു നമ്മൾ കഴിഞ്ഞ സെമ്മുകളിലൊക്കെ എഴുതിയതുപോലെ തന്നെ 3 സെക്ഷനുകളായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ സെക്ഷനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ രീതികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് പാറ്റേൺ, ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ടൈപ്പിൽ ഇപ്പോൾ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ലാസ്റ്റ് ടൈമിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കി ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ എയിലേക്ക് കടക്കാം. അപ്പോൾ സെക്ഷൻ എയിൽ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 മാർക്സ്, സീലിംഗ് 25 മാർക്സ്. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് താഴെ ഫസ്റ്റ് സെക്ഷനിൽ. അപ്പോൾ ഈ ഒരു സെക്ഷനിലെ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലും 2 മാർക്ക് വീതമാണ് ലഭിക്കുക. അതുപോലെ തന്നെ ഓവറോൾ സീലിംഗ് മാർക്ക് 25 മാർക്സ് ആണ്. ഈ ഒരു സെക്ഷൻ എയിൽ നിന്ന് നിങ്ങൾ ആകെ സ്കോർ ചെയ്യേണ്ടത് 25 മാർക്കാണ്. അപ്പോൾ 25 മാർക്കിന് നിങ്ങൾ ഈ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഈ ഒരു സീലിംഗ് എന്നതുകൊണ്ട് നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് മാർക്കിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. എല്ലാം ആൻസർ ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ആൻസർ കൂടി എല്ലാം കൂടി എന്തിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊക്കെ എല്ലാം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അജീബ് ഹസ്ബുൽ ഇർഷാദാദി. ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ളത് 1st question ഒക്കിഫ് ബൈനൽ അമൂദൈനി, അതായത് താഴെ ഒരു 4 പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഓ അത ഉർ റബൂബിയ, ഹക്കീക്കത്തുൽ കാമിലത്തി, അൽ മിനാറ തു തതഹദ്ദസു, അൽ അദക്കിയ. അങ്ങനെ വിവിധ കൃതികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ കവികളെയും അതുപോലെ എഴുത്തുകാരുടെയും ഒക്കെ പേരുകൾ അപ്പുറത്തെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് കറക്റ്റ് ഓരോ കൃതികളും എഴുതിയ ആളെ കറക്റ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ഈ ഒരു ടൈപ്പിൽ. അപ്പോൾ ഈ ഒരു 4 2 എണ്ണത്തിന് നിങ്ങൾക്ക് 1 മാർക്കാണ്, 2 എണ്ണം ശരിയാക്കുമ്പോൾ 1 മാർക്കാണ് ലഭിക്കുക. അങ്ങനെ ടോട്ടൽ 4 എണ്ണം ഉണ്ട്, 4 എണ്ണവും കറക്റ്റ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക്. ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. 2nd question ഇംല ഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പോൾ ഈ ഒരു ഇംല ഉൽ ഫറാ പൂരിപ്പിക്കാൻ കഴിയണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. എങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ഈ ഒരു മോഡലിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ കഴിയുകയുള്ളൂ. വായിക്കാതെ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. കറക്റ്റ് ആ ഒരു ഭാഗങ്ങളിൽ വരുന്ന വേർഡ്സ് തന്നെ പാഠഭാഗത്തിൽ നിന്നും ഉൾക്കൊണ്ടിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അല്ലി സലാമത്തി ദുനിയ ഹസാലുൻ ഡേഷ് സുൽത്താനുൻ ഡേഷ് ഫതഹ ബൽദുൽ ഹിന്ദു ഫിൽ ഫി ഫജിറുൽ ഖർണിൽ ഹാമിസിൽ ഹിജിരി ഇസ്തമറത്ത് ദൗലത്തിൽ മുമാലിക് ഡേഷ് സന ജ ഡേഷ് ബദൽ മുമാലിക്. അപ്പോൾ അങ്ങനെ ആ ഒരു 4 എണ്ണം 4 വിട്ടഭാഗം പൂരിപ്പിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അടുത്തത് 3rd വരുന്നത് മൻ ആര്. അപ്പോൾ ആരാണെന്നുള്ളതാണ് ഈ ഒരു താഴെ കൊടുത്തിട്ടുള്ള 2 question.
അതായത് മൂന്ന് എന്ന് എഴുതിയതിന് ശേഷം കൊടുത്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ, അത് ആരാണ് എന്നുള്ളത് ആ രണ്ട് പേര് എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും. ഓരോ പേരിനും ഓരോ മാർക്കാണ്. അപ്പോൾ അബുൽ ഹസനു അല നദ്വി, അതാരാണ്? അതുപോലെ തൗഫീഖുൽ ഹക്കീം, അത് ആരുടെ കൃതിയാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ അത് രണ്ടും ആരാന്ന് എഴുതിക്കഴിഞ്ഞാൽ രണ്ട് മാർക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ മത്ത, എപ്പോൾ, ആ ഒരു ഡേറ്റ് എഴുതുന്നതാണ് നിങ്ങൾക്ക്. രണ്ട് മാർക്കാണ് ആ ഒരു ഡേറ്റിന് നിങ്ങൾക്ക്. അപ്പോൾ എന്താണ് വുലിദൽ ഇമാമു ഷാഫി ഷാഫി റളിയല്ലാഹുഅൻഹു, അതിൽ രണ്ട് പോയിൻറ്റ്സാണ്, അതൊരു ലൈനിൽ അറ്റാച്ച് ജോയിൻ്റ് ആയിട്ട് വന്നതാണ്. അത് രണ്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ഡേറ്റിനും നിങ്ങൾക്ക് ഓരോ മാർക്കാണ്. അപ്പോൾ വുലിദ ഇമാമു ഷാഫി റളിയല്ലാഹുഅൻഹു, ഇമാം ഷാഫി റളിയല്ലാഹുഅൻഹു ജനിച്ച ഡേറ്റ്, അതുപോലെ തുവഫിയ ഇബിനുൽ ഹൈസിം റളിയല്ലാഹുഅൻഹു, ഇബിനു ഹൈസിം റളിയല്ലാഹുഅൻഹു, അവർ അദ്ദേഹം വഫാത്തായ ഡേറ്റ്, ആ രണ്ട് ഡേറ്റിനും നിങ്ങൾക്ക് രണ്ട് ഡേറ്റും എഴുതിക്കഴിഞ്ഞാൽ രണ്ട് മാർക്ക്. അടുത്തത് അഞ്ചാമത്തത് ഐന, എവിടെ, ആ സ്ഥലം എഴുതുന്നതിനാണ് മാർക്ക്. ഒന്നാമത്തേത് ദുഫിന മുഹമ്മദ് അലി, മുഹമ്മദ് അലി റളിയല്ലാഹുഅൻഹുവിനെ മറമാടിയത് എവിടെയാണ്? രണ്ടാമത്തേത് വുലിദ സൈനുദ്ദീനുൽ മഖ്ദൂം, സൈനുദ്ദീൻ മഖ്ദൂം, അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? അങ്ങനെ ഈ ഒരു ഡേറ്റ്, സ്ഥലങ്ങൾ, അതുപോലെ വ്യക്തികൾ, അവരുടെ കൃതികൾ, അതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ, ഇപ്പോൾ എം സി ക്യു ഒക്കെ നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ അവർ ഒരുവിധം ഇതൊക്കെ സ്കോർ ചെയ്യാൻ കഴിയും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, മാഹിയൽ ഉമൂറുൽ മുഹത്താജത്തു ലി സലാമത്തി ദുനിയ, ദുനിയാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ അടുത്തത് മാഹിയ ഉല്ലത്തുൽ ഖുലുഖ്, എട്ടാമത്തേത് അൽ ജസദു മക്കഹൂറുല്ല ബി ബയ്യൻ, അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ ചാപ്റ്ററുകളിലേന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ രണ്ട് മാർക്കിനാവുമ്പോൾ അതിനനുസരിച്ചൊരു രണ്ട് ലൈൻ ആൻസർ ചെയ്താൽ മതിയാകും. ഒമ്പത് മാഹിയൽ ഇബാദാത്തുൽ മെഹബൂബിയത്തി, പത്ത് ഇസ്താമലു ഫി ജുംല, ജുംലയാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. പത്താമത്തേത് തവഫുക്ക് എന്നത് ഒരു ജുംലയാക്കി എഴുതണം, ഒരു ജുംലയിൽ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് ആ ഒരു വാചകം ചേർത്ത് എഴുതുക. അതുപോലെ ജാ അ വന്നു എന്നുള്ളത്, അങ്ങനെ ആ രണ്ട് വേർഡുകൾ തന്നിട്ട് അത് ജുംലയിലേക്ക് ആക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതിൻ്റെ ഈസി ആയിട്ടുള്ള വേർഡുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം പാഠഭാഗങ്ങളിൽ നിന്നും വരുന്ന വേർഡ് മീനിങ്സ് കാര്യങ്ങളൊക്കെ പഠിച്ച് വെക്കുക. അപ്പോൾ അത് വെച്ച് സെൻറ്റൻസ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ജുംലയാക്കി ആക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പോൾ അതിന് രണ്ട് മാർക്ക്. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതെല്ലാം രണ്ട് മാർക്ക് സെക്ഷൻ ഡെയിലി വരുന്ന ക്വസ്റ്റ്യൻസാണ്. കവിനുൽ ജുംലത്തു ഫിഹ ഫേലു ഫായിലു മഫൗല്, കവിൻ ജുംലത്തും ഫിഹ ഫേലും വഫായിലും മഫൗലും, ഫേല് ഫായില് മഫൂല് മൂന്നും ഉൾപ്പെടുന്ന ജുംല തയ്യാറാക്കാൻ. പന്ത്രണ്ട് കവിന് ജുംലത്തു ഫിഹ മുത്ത മുബത്തദ വ ഖബർ, മുബത്തദ ഖബർ ഉൾക്കൊള്ളുന്ന സെൻറ്റൻസ് തയ്യാറാക്കാൻ. അടുത്തത് മഷൈ ഉള്ളതി സായ വലൈസ ലഹു ലഹമു വല ദമുൻ, മഷൈഉൻ അല്ലതി ലൈസ ലഹു ലഹു ലഹമും വല ദമുൻ, രക്തവും മാംസവും ഇല്ലാത്ത വസ്തു എന്ത് ചെയ്തു, നടന്നു, അത് എന്തായിരുന്നു? അതുപോലെ തന്നെ മദ അജാബ ഇബിനു അബ്ബാസ് ലി സുആലി റജുലി അനു റസൂലി ബഅസല്ലാഹു വലൈസ മിനൽ ജിന്നതി വൽ ഇൻസി വൽ മലായികത്തി, ഇബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിയുടെ പുരുഷനോട് ഒരു വ്യക്തിയുടെ ചോദ്യത്തോട് എന്താണ് ഉത്തരം നൽകിയത്, എന്താണ് ചോദിച്ചത്, നബി തങ്ങളെ അള്ളാഹു നിയോഗിച്ചത്, എന്തല്ല നിശ്ചയമായും ജിന്നല്ല മനുഷ്യനുമല്ല മലായിക്കതുമല്ലാതെ നബിയായി നിയോഗിച്ചത്, അതിന് എന്താണ് മറുപടി നൽകിയത് എന്നുള്ളതാണ്. അടുത്തത് മൻ ഉല്ലഫ കിതാബുൽ മനാലിർ, കുത്തബുൽ മനാലിർ, കുത്തബുൽ മനാലിർ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ എയിൽ വരുന്നത്. അപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻ ടൈപ്പ് ഈ ഒരു ടൈപ്പിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. അടുത്തതായിട്ട് നമുക്ക് സെക്ഷൻ ബിയിലെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം. അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരു പാരഗ്രാഫ് മോഡിലാണ് നിങ്ങളിത് ആൻസർ ചെയ്യേണ്ടത്. രണ്ട് മാർക്ക് പോലെയല്ല, കുറച്ചുകൂടി വിശദീകരിച്ച് വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്. സെക്ഷൻ എ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് ഫൈവ് മാർക്സ്, സീലിംഗ് 35 മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ് ഈ ഒരു സെക്ഷനിൽ. ഓവറോൾ സീലിംഗ് 35 മാർക്കാണ്. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ എഴുതിയാലും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടേണ്ടത് 35 മാർക്കാണ്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഉക്തബു ഫിക്രത്തു അൻ അസാവിയത്തു താലിയ, താഴെ തന്നിട്ടുള്ള
സൂചനകൾക്ക് അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ള വ്യക്തികൾക്ക് അതിനെ അവരെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം വിവരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഫിക്കറത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ പേര് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തന്നിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. 16-ാമത്തേത് അൽ ഇമാം ഷാഫി. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് 5 മാർക്കിനാണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു 4th semester BA അല്ലെങ്കിൽ BSc അറബിക് ലാംഗ്വേജ് എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ചൊരു പേജ് അല്ലെങ്കിൽ ഒരു 5 മാർക്കിനോ 10-6 മാർക്കിനോ ഒരു എസ്സേ എഴുതാൻ അറിയാതെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫെങ്കിലും എഴുതാൻ അറിയാതെ പോകരുത്. മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അടുത്തത് മുസ്തഫ ലുത്തുഫി മൽ മൻഫൂലി. മുസ്തഫ ലുത്തുഫി മൻഫൂലി അദ്ദേഹത്തെക്കുറിച്ചിട്ട് എഴുതാനാണ്. അതുപോലെ മുസാഹമത്ത് ബിനു ഇബിനു ഹൈസം ലിൽ അലമി ലിൽ അൽമി എൽമിന് അറിവിന് വേണ്ടി ഇബിനു ഹൈസം റളിയല്ലാഹുവിൻ്റെ സംഭാവനകളെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. അതുപോലെ മുഹമ്മദ് മത്ലവി ഷുഅറായി അദ്ദേഹത്തെക്കുറിച്ച്. അതുപോലെ അടുത്തതായിട്ട് ഷഅറു ഷൗഖി അൻ മുഹമ്മദ് അലി. ഇതുപോലെ അജായിബു ജൂബത്തി 22 നസായിഹു സൈനുദ്ദീനുൽ മഖ്ദൂം അദ്ദേഹത്തെക്കുറിച്ച്. ഇപ്പോൾ 2-ാമത്തെ മൊഡ്യൂളിൽ നമുക്കറിയാം ഇമാം ഷാഫി റളിയല്ലാഹുവിനെ, അതുപോലെ ഇബ്നു ഹൈസം റളിയല്ലാഹുവിനെ, മൗലാന മുഹമ്മദ് അലി എന്നിവരെക്കുറിച്ചിട്ടുള്ള 3 പാഠഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗങ്ങളെല്ലാം അവരെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഓരോ പാരഗ്രാഫ് അറിഞ്ഞിരിക്കണം എഴുതാൻ വേണ്ടിയിട്ട്. 5 മാർക്കിന് അവരെക്കുറിച്ചെല്ലാം എഴുതാൻ അറിഞ്ഞിരിക്കണം. കാരണം മസ്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലെങ്കിൽ അടുത്ത സെക്ഷനിൽ എന്തായാലും അവരെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും 10 മാർക്കിന്. അതുപോലെ തഅലീമുൽ ഇൽമ്, അങ്ങനെ 4-ഉം 4-ഉം 8 ക്വസ്റ്റ്യനാണ് സെക്ഷൻ ബിയിൽ വരുന്നത്. ഇപ്പോൾ ഓവറോൾ സീലിംഗ് 35 മാർക്കാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്ഷനാണ് നിങ്ങൾക്ക് 4th semester അറബിക്കിൽ വരുന്ന ലാസ്റ്റ് സെക്ഷനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്, സെക്ഷൻ സിയിൽ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 10 മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കാണ്. ഇവിടെ സീലിംഗ് ഇല്ല, അതായത് ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കാണ്. അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ഉക്തുബുൽ മഖാലത്തു അനിൽ ഇസ്നൈനി മിൻ അൽ ആതിയ. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അതിനെക്കുറിച്ചൊരു എസ്സേ തയ്യാറാക്കാനാണ്, മഖാലത്ത് തയ്യാറാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോന്നിനും 10 മാർക്കാണ്. താഴെ 4 എണ്ണം തന്നിട്ടുണ്ട്, അതിൽ നിന്നും 2 എണ്ണം നിങ്ങൾക്കറിയാവുന്ന, ഏറ്റവും അറിയാവുന്ന 2 എണ്ണം മാത്രം എഴുതുക. ഓക്കെ, സീലിംഗ് ഇല്ല, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും അറിയുന്ന 2 ക്വസ്റ്റ്യൻ മാത്രം ഈ ഒരു സെക്ഷനിൽ നിന്ന് ആൻസർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കാണ്. അപ്പോൾ അതിൽ 24-ാമത്തേതായിട്ട് ചോദിച്ചിട്ടുള്ള ഇബ്റത്തുൽ ഹിജ്റ ആ ഒരു പാഠഭാഗത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഓരോ പാഠഭാഗത്തിനെ കുറിച്ചിട്ട് മെയിനായിട്ട് നമ്മൾ പഠിച്ചൊരു പാഠമാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പേജ് എഴുതാൻ കഴിയണം എന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ അടുത്തത് മൗലാന മുഹമ്മദ് അലി. അതുപോലെ അൽ ഹക്കീഖത്തുൽ കാമിലത്തി അദ്ദൗലു അല്ലത്തി ഹുക്കുമുൽ ഹിന്ദ്. ഓക്കെ, അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.